ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയതിനോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവം എൻ്റെ നാവിലൂടെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അനുഗ്രഹമായി മാറട്ടെ. അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായാലും ഓരോ മാതാപിതാക്കളുടെ ജീവിതത്തിലായാലും വളർന്നു വരുന്ന തലമുറകൾക്ക് ക്രിസ്തുവിനോടുള്ള ആ സ്നേഹവും ക്രിസ്തുവിനോടുള്ള ആ ഭയവും കടന്നു വരുവാൻ തക്കവണ്ണം ഈ വചനം, ഈ വാക്കുകൾ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം അതിൻ്റെ അനുഗ്രഹത്തിനായി, ഈ വചനത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് നമ്മുടെ തലവിളി ഉണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ അങ്ങൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു അപ്പ, അങ്ങ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാവിലൂടെ വരുന്ന ഓരോ കാര്യങ്ങളും കർത്താവെ കേൾക്കുന്ന ഓരോ മക്കൾക്കും കർത്താവെ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം അപ്പൻ്റെ കൃപ ആ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ കർത്താവെ, പൈതങ്ങളെയും കർത്താവെ പ്രാർത്ഥന എന്ന ശീലത്തെ കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവെ ഈ വചനം അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് സംസാരിക്കുമാറാകണമേ, അടിയൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, അവരുടെ ഉള്ളിൽ അത് ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുക, സ്തോത്രം. യേശുവിൻ നാമത്തന്നെ ആമീൻ, ആമീൻ. ഹല്ലേലൂയ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുവാൻ ദൈവം ഒരുക്കി. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന വിഷയത്തെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ കുഞ്ഞിലെ കുഞ്ഞു പൈതങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ചിലർ ചിന്തിക്കും എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ ആവശ്യങ്ങൾ എന്തായാലും ചോദിക്കത്തില്ലേ? മുട്ടിപ്പായി ചോദിക്കും. ചില കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ മുട്ടിപ്പായി നമ്മുടെ മാതാപിതാക്കളോട് ചോദിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും നമ്മൾ പരിശീലിക്കണം. കുഞ്ഞുങ്ങൾ നമ്മളടുത്ത് ചോദിക്കുന്നത് പോലെ തന്നെ നമ്മളടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, ഒരു സാധനം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദൈവത്തോട് ചോദിക്കണം. നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആ സാധനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പൈതങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കണം. അത് നമ്മുടെ ജീവിതത്തിലും അത് മാതൃകയായാൽ മാത്രമേ പൈതങ്ങൾ അത് മാതൃകയാക്കി എടുക്കുകയുള്ളൂ. ബൈബിൾ പഠിപ്പിക്കുന്നു, മത്തായി 6:6 നമുക്ക് കാണാം, യേശു കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എല്ലാം പറയുന്നത് നമുക്കത് കാണാം. സ്വർഗരാജ്യം ഇവിടെ വരണം. അതായത് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന്, അന്നന്നുള്ള ആഹാരം നമ്മൾ ചോദിക്കണമെന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളും നമ്മുടെ അപ്പച്ചനോട്, യേശു കർത്താവിനോട് നമ്മൾ ചോദിക്കണം. അതാണ് പ്രാർത്ഥന. ഒരു കുഞ്ഞു കുട്ടി ഒരു പെൻസിൽ ചോദിക്കുമ്പോൾ ഉടനെ അത് മേടിച്ചു കൊടുക്കാതെ നിങ്ങൾക്കത് വേണോ എന്ന യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചില ഭക്ഷണ സാധനങ്ങൾ അവരാവശ്യപ്പെടും. ആ സമയം നമ്മുടെ കയ്യിൽ അത് മേടിച്ചു കൊടുക്കാനോ ഉള്ള സാഹചര്യം കാണത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, പ്രാർത്ഥിക്ക്, എന്നാൽ ദൈവം അതിനുള്ള മുഖാന്തരം ഒരുക്കും. ആ സമയം നിങ്ങൾക്കത് ലഭിക്കും. യേശുവപ്പൻ നിങ്ങൾക്ക് തരും.
അങ്ങനെ കുഞ്ഞു കാര്യങ്ങളിൽ പോലും അവർക്ക് ഓരോ ഓരോ കാര്യങ്ങളിലും പ്രാർത്ഥിച്ചാൽ മാത്രമേ ലഭിക്കൂ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അവരുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുത്താൽ തുടർന്നും അവരുടെ ഓരോ ആവശ്യങ്ങളുടെ മേലും അവർക്ക് എന്ത് ആവശ്യം വന്നാലും അവരെന്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പേ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്കത് ലഭിക്കും എന്നുള്ള ആ ഒരു നിശ്ചയം കുഞ്ഞു പൈതങ്ങളുടെ മേൽ വന്നു ചേരും. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ പ്രാർത്ഥനയിൽ മുന്നേറും. അതുപോലെ തന്നെ നാം അവരെ പഠിപ്പിക്കേണ്ടതാണ്, രാവിലെ എഴുന്നേൽക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ദൈവമേ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ആ ബെഡിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കാവൂ എന്നുള്ള ഒരു ശീലം പൈതങ്ങളുടെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഇന്നത്തെ തലമുറകൾക്ക് ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനാ ജീവിതം, ദൈവഭയം എന്നുള്ളതല്ല. പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ദൈവഭയം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഭയം, ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് പൈതങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വരും തലമുറകൾ ആ നാശത്തിലേക്ക് വഴി ചലിക്കാതെ നമ്മൾ മാതൃകയുള്ള പൈതങ്ങളാക്കി അവരെ വളർത്തിയെടുക്കണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം അവരുടെ മുൻപിൽ കൊടുക്കുക തന്നെ വേണം. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് അവർ കാണണം. മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് ആണ് ഓരോ കാര്യങ്ങളും അവർ പ്രാപിക്കുന്നതെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ കടന്നു വരുമ്പോഴും, മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് വാങ്ങിക്കുന്നത് കുഞ്ഞുങ്ങൾ കണ്ട് തന്നെ വളരണം. എന്നാൽ മാത്രമേ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലും അത് കടന്നു വരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെ പുറത്തിറങ്ങണമെന്നും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. എന്നാൽ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. നമുക്ക് യാതൊരു ആപത്ത് അനർത്ഥങ്ങളും വരാതെ നമ്മുടെ സർവശക്തനായ ദൈവം നമ്മളെ കാക്കുമെന്ന് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു കൊടുത്ത് നമ്മളും ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുവാൻ ശ്രമിക്കുമ്പോൾ ആ ജീവിതശൈലി നമ്മുടെ പൈതങ്ങളുടെ ഉള്ളിലും കടന്നു വരും. അങ്ങനെ വരുമ്പോൾ കൂടുതലായി അവർ ദൈവത്തിലേക്ക് ആശ്രയിക്കുവാൻ, ദൈവത്തിലേക്ക് ഒരു പ്രത്യാശ വയ്ക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ വഴി നടത്തും. ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും എന്നുള്ള ആ ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ കടന്നു വരും. ഭക്ഷണത്തിനായി ഇരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. എന്താന്ന് വെച്ചാൽ എത്രയോ ജനങ്ങൾക്ക്, എത്രയോ കുഞ്ഞു മക്കൾക്ക് ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ പൈതങ്ങൾക്ക് ആഹാരം ദൈവം തരുമ്പോൾ ആ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. എത്രയോ പേർക്ക് ആഹാരമില്ലാതിരിക്കുമ്പോൾ നമുക്ക് നല്ല ആഹാരം ദൈവം തന്നു എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു കൃപ അവരുടെ മേൽ പകരണം. അവർ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ അതിന്മേലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കാണാൻ സാധിക്കും. അവർ തൃപ്തിയുള്ളവരായി കുഞ്ഞുങ്ങൾ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ വാഹനമെടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം മുന്നോട്ട് പോയാൽ വാഹനത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആവും. ഇതെല്ലാം നമ്മുടെ പൈതങ്ങൾ കണ്ട് തന്നെ വളരണം. ഭവനത്തിലാണ് പ്രാർത്ഥനാ ജീവിതം പൈതങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏക കാര്യം. മാതാപിതാക്കളുടെ പ്രാർത്ഥനാശീലം അവർ കണ്ടു വളരുമ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ അനേകം പേർ പറയുന്നത് കേൾക്കാം, എൻ്റെ മകൾക്ക് ബുദ്ധിയില്ല, പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്നു, അവർ എന്ത് പഠിച്ചാലും ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് അത്
അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സ് ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നു എന്നെല്ലാം പറയുന്നത് കേൾക്കാം. എൻ്റെ മക്കൾക്ക് ബുദ്ധിയില്ല എന്നല്ല, പക്ഷേ ദൈവവചനം കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ പഠിക്കാൻ ബുക്ക് എടുക്കുന്നതിന് മുന്നേ പൈതങ്ങളെ പ്രാർത്ഥിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയത്തെ ദൈവമേ എനിക്ക് ഹൃദ്യസ്ഥമാക്കി തരണമേ എന്ന് പ്രാർത്ഥിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു രണ്ട് വചനമെങ്കിലും സങ്കീർത്തനങ്ങളിൽ നിന്നോ ബൈബിളിലെ ഏതെങ്കിലും രണ്ട് വചനമെങ്കിലും അവരെ ബൈഹാർട്ട് ചെയ്യിപ്പിക്കണം. ആ ബൈഹാർട്ട് ചെയ്യിപ്പിച്ചാൽ തീർച്ചയായും പൈതങ്ങൾ അന്നത്തെ ദിവസം പഠിക്കുന്നത് ഒരിക്കലും മറന്നു പോകത്തില്ല. സ്കൂളിൽ അവർ ഒന്നാമനായിത്തീരും, പഠനത്തിൽ അവരുടെ ബുദ്ധി വികസിക്കാൻ തുടങ്ങും. നമ്മുടെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ, വചനം നമ്മുടെ ഉള്ളിൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജ്ഞാനം കടന്നു വരും. ജ്ഞാനം കടന്നു വരുമ്പോൾ പൈതങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും എല്ലാം ദൈവം കൊടുക്കും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഒരു പരീക്ഷണം പോലെ പരീക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ മാറ്റം നമുക്ക് തന്നെ കാണാൻ സാധിക്കും. പൈതങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം നമ്മൾ തല്ലി പഠിപ്പിച്ച് കുട്ടികളെ ഒരു 5 മണിക്കൂർ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യം വെറും 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർ എടുക്കാൻ നമുക്ക് സാധിക്കും. അവർ ക്ലാസ്സിൽ തന്നെ ഉന്നതരായി മാറും. സ്കൂളിൽ അവർ അറിയപ്പെടുന്ന കുട്ടികളായി, പഠിക്കുന്ന കുട്ടികളായി, മാതൃകയുള്ള കുട്ടികളായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൈതങ്ങളുടെ മേൽ തീർച്ചയായും ഒരു നിഷ്ഠ പോലെ, ഒരു ജീവിത ശൈലി പോലെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് അത്യാവശ്യമാണെന്ന്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുമെന്ന് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. നമ്മൾ ആഹാരം കൊടുക്കുന്നു, ബൂസ്റ്റ് കൊടുക്കുന്നു, ഹോർലിക്സ് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, മുട്ട കൊടുക്കുന്നു, എന്തെല്ലാം കൊടുത്താലും അതൊന്നും അവർക്ക് പ്രയോജനമാവില്ല. ദൈവവചനം, ദൈവഭയം നമ്മൾ പൈതങ്ങളുടെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കും സമൂഹത്തിനും സഭയ്ക്കും ദേശത്തിനും അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി വളർന്ന് ശോഭിക്കും. അവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കൃപ വ്യാപരിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. പൈതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, മാതൃകയുള്ള പൈതങ്ങളായി ജീവിക്കും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സംരക്ഷിക്കുവാൻ പറ്റുന്നത് ചുരുക്കമാണ്. മാതാപിതാക്കൾക്ക് പോലും ഇന്ന് സംരക്ഷിക്കുവാൻ പൈതങ്ങളെ സാധിക്കാത്ത അവസരത്തിൽ പൈതങ്ങൾ ദൈവഭയത്തോടെ പ്രാർത്ഥനാ ജീവിതത്തോടെ അവർ ആയിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ഇന്ന് ഇന്നത്തെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാർത്ഥനാ ജീവിതമില്ലാത്ത പൈതങ്ങളാണ് തെറ്റിലേക്കും അനർത്ഥത്തിലേക്കും ആപത്തുകളിലേക്കും എല്ലാം കടന്നു പോകുന്നത്. പ്രാർത്ഥനയിൽ മുന്നേറുന്ന ഒരു പൈതൽ പോലും തെറ്റിപ്പോവുകയില്ല. മാതാപിതാക്കൾക്ക് അത് അനുഗ്രഹമായി തന്നെ തീരും. അവരെ ദൈവം സംരക്ഷിക്കും. ഒരു ആപത്തോ അനർത്ഥമോ ഒന്നും വരാതെ ദൈവം അവരെ സംരക്ഷിക്കും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുമ്പോൾ അവർ പെട്ടെന്ന് പ്രാർത്ഥിക്കും. കാരണം ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം അവർക്ക് അത് അവർക്ക് കൂടുതൽ 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 പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ അവരുടെ ജീവിതത്തിൽ ദൈവഭയവും പ്രാർത്ഥനാ ജീവിതവും കൂടുതലായി കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന പാപകൃത്യങ്ങളെല്ലാം മാറി മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മ്ലേച്ഛതയിലേക്ക് പോകാൻ കാരണം ദൈവഭയമില്ലായ്മയാണ്, പ്രാർത്ഥനാ ജീവിതമില്ലായ്മയാണ്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മ്ലേച്ഛതയിലേക്ക് പോകുന്ന ഓരോ കുട്ടികളെയും നമുക്ക് കാണാം. അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനാശീലം കാണത്തില്ല, അവർക്ക് ദൈവഭയം ഉണ്ടാവത്തില്ല. ദൈവഭയമുണ്ടെങ്കിൽ മാത്രമേ തെറ്റ് ചെയ്യാൻ ഭയമുണ്ടാവുകയുള്ളൂ, തെറ്റ് ചെയ്യാൻ പേടിക്കുകയുള്ളൂ. നാം ചെയ്യുന്നത് ശരിയാവുമോ, നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ എന്നല്ല. കുഞ്ഞു കുട്ടികളെ സ്വർഗത്തെയും നരകത്തെയും കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം.
സ്വർഗ നല്ല കുട്ടികൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, തെറ്റ് ചെയ്യുന്നവർ അഗ്നിക്കിരയാകും എന്നെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറും, അവർക്ക് ദൈവഭയം ഉള്ളിൽ വരും. അങ്ങനെ വരുമ്പോൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട മക്കളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഈ കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഇത് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം തലവിളമടക്കാൻ പ്രാർത്ഥിക്കും. ഈശോപ്പ, ഇത് കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും കർത്താവെ ഇത് ക്രിയ ചെയ്യുവാൻ അപ്പ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടതായി രീതിയിൽ വളർത്തുവാനും മാതൃകയുള്ള രീതിയിൽ വളർത്തുവാനും കർത്താവെ ഈ വചനം അവർക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ ജീവിതം പൈതങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇത് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം തന്നെ ആമേൻ.